ഹലോ, എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ ഇന്നും കുറച്ച് ടിപ്സായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അന്ന് ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിനടുത്ത് ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ആയിരിക്കും, അത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നുള്ളി പെട്ടെന്ന് തൊലി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കുറച്ച് ഓയിൽ ഒഴിക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം വെള്ളം അവിടത്തേക്ക് ഒന്നാക്കുക. ഒന്നാകൊന്ന് ഉള്ളി, എല്ലാ ഉള്ളിയും ഒന്ന് ആവത്തക്ക രീതിയിൽ ഒന്ന് പരത്തി വയ്ക്കുക. ഇനി ഇത് വെയിലത്ത് വയ്ക്കുക. വെയിലത്ത് വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതവിടെ ഞാൻ വെയിലത്ത് വെച്ചതിന് ശേഷം എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി. തൊലി പോണുണ്ടല്ലേ, അപ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് തൊലി കളയാൻ പറ്റും. ഇങ്ങനെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് എന്നും ഉള്ളിയുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മുട്ട പൊരിക്കാനായാലും ഉപ്പേരി ഉള്ളി കാച്ചാനായാലും എന്തിനായാലും ചിക്കനിലേക്കായാലും ഒക്കെ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് നമുക്കൊരു ടീനിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് അത്രയും നേരം ലാഭമാണ്, പെട്ടെന്ന് പണിയും കഴിയും ചെയ്യും. പിന്നത്തെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉള്ളി നന്നാക്കുമ്പോൾ ഈ തൊലിയൊക്കെ ഉള്ളിയെ സബോളയൊക്കെ നന്നാക്കുമ്പോൾ ഉള്ളിത്തൊലിയൊക്കെ പാറി പറന്ന് നടക്കും. അതില്ലാതിരിക്കാൻ നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ ഉള്ളി തൊലി കളയാനായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ അത് കുതിരും. കുതിരുമ്പോൾ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അത് ഉള്ളി നന്നാക്കിയ വെള്ളം ഉള്ളത് നമുക്ക് ചെടികൾക്ക് ഒഴിക്കാം. നല്ലൊരു വളമാണ് ഈ ഉള്ളി. വല്ല ടിന്നിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആവശ്യങ്ങളൊക്കെ എടുക്കാം. വേറൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പപ്പടം ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന പപ്പടം ഉണ്ടല്ലോ, അപ്പോൾ അത് പുറത്ത് വെച്ചാൽ ഇതാ വേനൽക്കാലത്താണെങ്കിൽ നല്ലോണം ഉണങ്ങി പോകും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ ബാക്കിയുള്ള പപ്പടം അങ്ങനൊരു പാത്രത്തിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അടച്ചതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. അല്ലെങ്കിൽ പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് കെട്ടി അത് പുറത്ത് തന്നെ വയ്ക്കാം. ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലാക്കിയതിന് ശേഷം നന്നായിട്ട് കെട്ടി വയ്ക്കുക. അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡിട്ട് ഇങ്ങനെ തന്നെ പുറത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ, അപ്പോൾ കേടുവരില്ല. ഇപ്പോൾ വർഷക്കാലത്താണ് പപ്പടം എന്ന് വെച്ചെങ്കിൽ അത് ചുവന്ന നിറവും പുറത്ത് വെച്ചാൽ. അപ്പോഴും നമുക്ക് പുറത്ത് വയ്ക്കാനാണെങ്കിൽ കടലാസിൽ പൊതിഞ്ഞ് വയ്ക്കണം, അപ്പോൾ ചുവന്ന നിറമൊന്നും വരില്ല. അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രീസറിൽ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി വേഗം വാങ്ങിച്ചാൽ വേഗം തന്നെ ഇതുപോലെ അല്ലിയാക്കി വയ്ക്കുക. ഇല്ലെങ്കിൽ നോക്കും ഇതുപോലെ ചീയും. അപ്പോൾ ഞാൻ വാങ്ങിച്ച വെളുത്തുള്ളി ഇതുപോലെ ആയിണ്ടായിരുന്നു. ഞാനത് അല്ലിയാക്കി വയ്ക്കാൻ മറന്നുപോയി. പക്ഷേ ഉള്ളിലൊക്കെ ഒന്നും ചീച്ചിൽ തട്ടിയിട്ടില്ല. തൊലിയൊക്കെ അങ്ങനെ ചീഞ്ഞു. ഞാൻ വെളുത്തുള്ളി അച്ചാറുണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് അല്ലിയാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് വെയിലത്ത് വെച്ച് ഇതുപോലെ നമ്മൾ ചോന്നുള്ളി എണ്ണ പുരട്ടി വെയിലത്ത് വെച്ചില്ല, അതുപോലെ തന്നെ വെയിലില്ലാത്ത സമയമാണ്. വേഗത്തിൽ നമുക്ക് ചീനച്ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കി എടുത്ത് വയ്ക്കാം. ഇതുപോലെ അല്ലിയാക്കി വയ്ക്കുക വെളുത്തുള്ളി കിട്ടിയ ഉടനെ. അപ്പോൾ അത് കേടാകാതിരിക്കും. അതിപ്പോൾ അല്ലിയാക്കാൻ ഞാൻ വൈകി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ഒരു ചീഞ്ഞൊരവസ്ഥയിൽ ഇരിക്കണേ. അപ്പോൾ ഉള്ളിലേക്ക് അധികം തട്ടിയിട്ടില്ല. ഇത് വെയിൽ വരുമ്പോൾ വെയിലത്ത് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കി എടുത്ത് വയ്ക്കാം. അങ്ങനെ ചൂടാക്കണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളി തൊലി കളയാനും നല്ല എളുപ്പമുണ്ട്. പെട്ടെന്ന് തന്നെ തൊലി പൊളിക്കാൻ പറ്റും. നമുക്കപ്പോൾ വെളുത്തുള്ളി അച്ചാറുണ്ടാക്കുന്നതിനോ വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വയ്ക്കാനൊക്കെ, ഇപ്പോൾ ചിക്കൻ പലതരം കറികളിലേക്ക് മസാലക്കറി അതൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടുന്നത് നല്ലതാണല്ലോ. ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ് കറികൾക്ക്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. നല്ല ചൂട് പാടില്ല, ചൂട് കൂടുതലായി ആ വെളുത്തുള്ളി വെന്ത് പോകും.
വെളുത്തുള്ളി വെള്ളത്തിലിട്ട് വെച്ച് കുതിർന്നതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തൊലി കളയാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഏതാ നിങ്ങൾക്ക് എളുപ്പിച്ച് അതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അപ്പച്ചമ്മൻ്റെ മുകളിൽ വെച്ച് ആവി കയറ്റിയ ഒരു മിനിറ്റ് ആവി കയറ്റിയതിന് ശേഷം നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഏത് രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞത് പറഞ്ഞാൽ കേബേജ്, ബീൻ, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കുക. ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒരു ചോപ്പറിലിട്ട് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞാൽ ചോപ്പറിലിട്ട് അരിഞ്ഞ പെട്ടെന്ന് തന്നെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മുടെ പണികളൊക്കെ വേഗം കഴിയുകയും എളുപ്പമാണ്. ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.